മീത്, അതുപോലെ തന്നെ നമ്മോട് പ്രഭാഷണം നടത്തുവാൻ വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീബ് കാരക്കുന്ന്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പാർട്ടിയുടെ സമ്മനുദ്ധരായ നേതാക്കന്മാരെ, നല്ലവരായ എൻ്റെ രക്ഷിതാക്കളെ, സംവരണം എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യയായ ഈ പരിപാടിയുടെ ഉദ്ഘാടക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ജബീന ഇർഷാദ് വളരെ വിശദീകരിച്ച് തന്നെ നമ്മോട് പ്രതിപാദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വളരെ വലിയ വിശദമായ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംവരണം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവരണം നടപ്പിലാക്കേണ്ടത്? അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ട ആവശ്യകത എന്ന് പറയുന്നത്, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 2019 ജനുവരി മാസം 8-ാം തീയതി രാജ്യത്തിൻ്റെ ലോകസഭയും 2019 ജനുവരി മാസം 9-ാം തീയതി നമ്മുടെ രാജ്യസഭയും സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു ബില്ല് പാസാക്കുകയുണ്ടായി. സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, സംവരണം എന്ന് പറയുന്നത് ഒരിക്കലും സാമ്പത്തികമല്ല അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ സാമ്പത്തിക സംവരണം എന്നൊരു ഓമന പേരിട്ടുകൊണ്ട് രാജ്യത്ത് എല്ലാ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്നുകൊണ്ട് RSS-ൻ്റെയും NSS-ൻ്റെയും എല്ലാം ഒത്താശയ്ക്ക് വേണ്ടി സവർണ സംവരണമാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. അല്ലാതെ സാമ്പത്തിക സംവരണം എന്ന് ഞങ്ങൾ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഭരണഘടനയെ കേവലം 60 മണിക്കൂർ കണ്ട് അട്ടിമറിച്ചുകൊണ്ടാണ്, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ എണ്ണപ്പരകാലമെല്ലാം ചുട്ടെടുക്കുന്ന ആ ഒരു ഭാവത്തോടുകൂടിയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറി നടത്തിയിരിക്കുന്നത്. ഈ ഭരണഘടന അട്ടിമറി നടത്തുവാൻ, സംവരണത്തെ അട്ടിമറി നടത്തുവാൻ ആരൊക്കെയാണ് രാജ്യത്ത് കൂട്ടുനിന്നതെന്ന് ചോദിച്ചാൽ, ഭാരത ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടികൾ, അങ്ങനെ ഇന്ത്യയിലുള്ള മുഴുവൻ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് സംവരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തത്. നമുക്കറിയാം, രാജ്യത്ത് ഇങ്ങനെ ഒരു ഗൂഢനീക്കം നടക്കുമ്പോൾ അതിനെതിരെ ലോകസഭയിൽ 323 എതിരെയായിട്ട് 3 വോട്ടുകളാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത്. നമുക്ക് അഭിമാനമുണ്ട്, അത് കേരളത്തിലെ നമ്മുടെ 2 MP എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നതാണ്. അതും പിന്നോക്ക വിഭാഗങ്ങളിലെ, മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന 2 MP. രാജ്യസഭയിലാണെങ്കിൽ 165-7 വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു ബില്ല് പാസാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സംവരണം എന്ന കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ, ചില ആളുകൾ പറയുന്നുണ്ട് അവരുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാണ് മുന്നോക്കക്കാരിലുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് 10% സംവരണം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നഷ്ടം, അവരുടെ മനസ്സിൻ്റെ ഒരു വിശാലത കൊണ്ടാണ് അവരങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. വളരെ അർത്ഥവ്യക്തത്തോടുകൂടി അക്കമിട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, ഞാൻ ഊന്നി ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്, സംവരണം എന്നത്, അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സാമ്പത്തികമല്ല എന്നു തന്നെയാണ്. മുന്നോക്കക്കാരിലെ പിന്നോക്കം നിൽക്കുന്ന ദരിദ്രരായിട്ടുള്ള 10% ആളുകൾക്ക് സംവരണം
സാമ്പത്തിക സംവരണം കൊടുക്കണമെന്നാണ് രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് 10% സംവരണം കൊടുക്കണമെന്ന് പറയുമ്പോൾ സംവരണത്തിൻ്റെ മാനദണ്ഡം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14, 15, 16 പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് സാമൂഹികമായി വിദ്യാഭ്യാസപരമായി രാഷ്ട്രീയ അധികാരപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മറ്റുള്ള വിഭാഗങ്ങളോടൊപ്പം ഓടിയെത്തുവാൻ വേണ്ടി നൽകുന്ന ഒരു സംവിധാനത്തെയാണ് സംവരണം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ആരുടെയും ഔദാര്യമോ അല്ലെങ്കിൽ ആരുടെയും ഒരു ഭിക്ഷയായിട്ട് കിട്ടിയ സംവിധാനമല്ല സംവരണമെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിച്ചാൽ, ഹുസൈൻ ബോൾട്ടിനെയും നമ്മളെ ഇരിക്കുന്ന ഇവിടെ ഓരോ ഇരിക്കുന്ന ആളുകളെയും ഒരുമിച്ച് ഓടാൻ വിട്ടാൽ എന്താണ് സംഭവിക്കുക? അതുതന്നെയായിരിക്കും സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത്. മികച്ച രീതിയിൽ ഓട്ടത്തിൽ പ്രതിഭയായ ഹുസൈൻ ബോൾട്ടിനെയും സാധാരണ മനുഷ്യരെയും ഒരുമിച്ച് ഓടുവാൻ വിട്ടാൽ അതായിരിക്കും ഈ രാജ്യത്ത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സാമൂഹികമായി വിദ്യാഭ്യാസപരമായി അധികാരപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന സംവിധാനത്തിൻ്റെ പേരാണ് സംവരണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ സാമുദായികമായിട്ട് സംവരണം കൊടുക്കുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന സംവിധാനം അതാണ് 10%, മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് നൽകി വരുന്ന സംവരണത്തെ ഓമന പേരിട്ടുകൊണ്ട് വിളിക്കുന്നത്. ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് സംവരണം മുഴുവനും വന്നിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചരിത്രപരമായി പരിശോധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ പറഞ്ഞിരുന്നു, സംവരണം തുടങ്ങിയത് ഇവിടെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. 1891 മലയാളി മെമ്മോറിയൽ എങ്ങനെയാണ് ഉണ്ടായത്? 1891 മലയാളി മെമ്മോറിയൽ ഉണ്ടായത് കേരളത്തിലെ മുഴുവൻ ജോലികളും ബ്രാഹ്മണരിൽപ്പെട്ട ആളുകൾ, അതും തമിഴ് ബ്രാഹ്മണരിൽപ്പെട്ട ആളുകൾ കൈവശം വെച്ചു വന്നപ്പോഴാണ് കേരളത്തിലുള്ള മുഴുവൻ മലയാളികൾ സംഘടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജോലി തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമല്ല ആ ജോലിയിൽ ആ അധികാരത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ പേരാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇന്ന് സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുന്ന ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആളുകളാണ് അന്ന് 1891 മലയാളി മെമ്മോറിയൽ ഉണ്ടാക്കുവാൻ ബ്രാഹ്മണർക്ക് മാത്രമല്ല ഞങ്ങൾക്കുമുണ്ട് അതിന് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുമ്പ് നിന്ന ആളുകളാണ് ഈ 2019 വരുമ്പോൾ സാമ്പത്തിക സംവരണം നടപ്പിലാക്കണം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങനെ ഒരു മലയാളി മെമ്മോറിയൽ ഉണ്ടാക്കുകയും അതിനുശേഷം ആ മലയാളി മെമ്മോറിയൽ അതൊരു നായർ മെമ്മോറിയൽ ആവുകയും നായർ വിഭാഗത്തിലുള്ള ആളുകൾ മാത്രം കൈവശം വെച്ചു വന്നപ്പോൾ 1896 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ബിരുദമെല്ലാം എടുത്ത് ഡോക്ടറേറ്റ് എല്ലാം എടുത്തു വന്ന പൽപ്പുവിനെ ഈഴവനായതിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിൽ ജോലി നിഷേധിക്കുന്നു. അങ്ങനെ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 13,000 ഈഴവർ ഒപ്പിട്ട വലിയൊരു ഭീമഹർജി സംഘടിപ്പിച്ചുകൊണ്ട് ഈഴവർ സംഘടിപ്പിച്ച ഒരു സംവിധാനത്തിൻ്റെ പേരാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നായർമാർ നേതൃത്വം കൊടുത്ത ഒരു സംവിധാനം വന്നു, അതിനുശേഷം ഈഴവർ നേതൃത്വം കൊടുത്ത ഈഴവ മെമ്മോറിയൽ വന്നു, അതിനുശേഷം 1930 കാലഘട്ടങ്ങളിൽ ക്രൈസ്തവർ മുസ്ലിങ്ങൾ അതുപോലെ മതന്യൂനപക്ഷങ്ങൾ അടങ്ങുന്ന ഒരു വിഭാഗങ്ങൾ നിവർത്തന പ്രക്ഷോഭവുമായി വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് സംവരണം നമ്മുടെ രാജ്യത്തോട്ട് കടന്നു വരുന്നത്. ഈ 1930 കാലഘട്ടങ്ങളിൽ 1891 കാലഘട്ടങ്ങളിൽ 1896 കാലഘട്ടങ്ങളിലെല്ലാം ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലുമെല്ലാം നടത്തി വന്ന സംവരണത്തെ 2019 ആയപ്പോൾ പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരിലെ 10% പേർക്ക് സംവരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതാണ് വെൽഫെയർ പാർട്ടി പറഞ്ഞത് അത് സവർണ സംവരണമാണ്, സവർണ സംവരണമാണ് എന്ന് വെൽഫെയർ പാർട്ടി അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മുന്നോക്കക്കാർക്ക് പട്ടിണി പരിഹരിക്കുവാനുള്ള ഒരു സംവിധാനമല്ല സംവരണം. പട്ടിണി പരിഹരിക്കുവാൻ ഗവൺമെന്റ് ചെയ്യേണ്ടത് സംവരണത്തിൽ അട്ടിമറി നടപ്പിലാക്കുകയല്ല,
ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കണം. മുന്നോക്ക വിഭാഗക്കാരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ റേഷൻ കട വഴി അരിവിരുദ്ധ വിതരണം നടത്തണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. അല്ലാതെ സംവരണ അട്ടിമറി നടത്തിക്കൊണ്ടല്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സാധാരണപ്പെട്ട സ്ത്രീകൾ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, ദളിതരായിട്ടുള്ള സ്ത്രീകൾ പട്ടിണി മാറ്റുവാൻ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ട്. മുന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾ പട്ടിണി മാറ്റണമെങ്കിൽ തൊഴിലുറപ്പ് പണിക്ക് പോകണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. അല്ലാതെ സംവരണ അട്ടിമറി നടത്തിക്കൊണ്ടല്ല മുന്നോക്ക സംവരണം നടപ്പിലാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു വന്നത്. സംവരണം നടപ്പിലാക്കിയത് മുഴുവനും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സംവരണം മുഴുവനും നടപ്പിലാക്കിയിരിക്കുന്നത്. ഇങ്ങ് ഈ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ 2019 NSS-ന്റെയും RSS-ന്റെയും ഒത്താശയ്ക്ക് ഗവൺമെന്റുകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സാമ്പത്തിക സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് വെൽഫെയർ പാർട്ടി സംവരണ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെ, ക്യാമ്പയിൻ നടത്തുവാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു പ്രക്ഷോഭമുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന വലിയൊരു ക്യാമ്പയിൻ ഉണ്ട്. എന്താണ്? ലോക്കൽ തലത്തിൽ, ലോക്കൽ കമ്മിറ്റി തലത്തിൽ, ബ്രാഞ്ച് കമ്മിറ്റി തലത്തിൽ ഭരണഘടന പഠിപ്പിക്കുകയാണ്. CPM-കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? യഥാർത്ഥത്തിലുള്ള ഭരണഘടനയിലുള്ള അവകാശത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് CPM-നോട് ചോദിക്കാനുള്ളത്. ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഭരണഘടനയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഭരണഘടന യഥാർത്ഥത്തിൽ വായിച്ചു കഴിഞ്ഞാൽ, ആ ഭരണഘടനാ സംവിധാനം സാധാരണ ആളുകൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നടത്താൻ പോകുന്ന സാമ്പത്തിക സംവരണമുണ്ടല്ലോ, അത് ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ കണ്ടി കഴിയില്ല. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് നിയമനീതി വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭമായിട്ടൊന്നും ഇറങ്ങാതിരിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങും. സംവരണ അട്ടിമറി നടത്തുവാൻ വേണ്ടി അത് BJP അല്ല, CPM അല്ല, കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, ആര് നടത്തിയാലും സംവരണ അട്ടിമറിക്കെതിരെ ഏറ്റവും മുൻപന്തിയിൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംവരണ അട്ടിമറിക്ക് ഇന്ന് തുടങ്ങിയതല്ല, സംവരണ അട്ടിമറി ഇന്ന് തുടങ്ങിയതല്ല. 1957 EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ മന്ത്രിസഭയിൽ അധികാരത്തിൽ കയറിയപ്പോൾ, 1958 EMS നമ്പൂതിരിപ്പാട് ഭരണപക്ഷ കമ്മീഷൻ ചെയർമാനായപ്പോൾ, ഭരണപക്ഷ കമ്മീഷന്റെ ചെയർമാനായപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവരണം എന്ന ആ നയം EMS ആണ് മുന്നോട്ട് വെച്ചത്. ആ EMS-ന്റെ പിന്തലമുറക്കാരൻ സഖാവ് പിണറായി വിജയനെ കൊണ്ടും അതേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെ EMS ആണ് 1958 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ സംവരണ അട്ടിമറിക്ക് വേണ്ടി, സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ സവർണ സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടി ആദ്യം തയ്യാറെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം 1980 കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. തൃശൂർ തേക്കുംകാട് മൈതാനിയിൽ നിന്നുകൊണ്ട് എലൈറ്റ് ഹോട്ടലിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ച വലിയൊരു പ്രസംഗമുണ്ട്. എലൈറ്റ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ മുസൽമാനാണ്, അവിടെ പാത്രം കഴുകുന്ന ആൾ നായരാണ് എന്നതിന്റെ പേരിൽ അതുകൊണ്ട് സംവരണം വെട്ടിക്കുറക്കണം എന്ന് പറഞ്ഞ EMS ആണ്, EMS-ന്റെ പിന്തലമുറക്കാരാണ് 2018 കാലഘട്ടങ്ങളിൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടി സഖാവ് പിണറായി വിജയനും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ RSS-ഉം സംഘപരിവാറും അവരുടെ അജണ്ട നടപ്പിലാക്കുമ്പോൾ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, കൈയടിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയനും കൂട്ടരും കേരളത്തിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് ഏറ്റവും വളരെ വ്യക്തമായ തെളിവ് എന്ന് പറയുന്നത്, ദേവസ്വം ബോർഡിന്റെ വിവിധ കോളേജുകളിൽ, ദേവസ്വം ബോർഡിന്റെ വകുപ്പുകളിൽ തന്നെ 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് അങ്ങ് കേരളത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർത്തുകൊണ്ട് സാമ്പത്തിക സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോഴാണ് പിന്നീട് അവർ പറയുന്നത്, 50% നിങ്ങൾക്ക് നൽകുന്ന സംവരണത്തിൽ ഞങ്ങൾ കൈവയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, 1992 ഇന്ദിരാസാഹി എന്ന് പറയുന്ന ഇന്ദിരാസാഹിയുടെ കോടതി വിധി എന്താണ്? സംവരണം എന്ന് പറയുന്നത് 50% പാടുള്ളൂ, 49% എന്നിരുന്നാലും 50% പാടുള്ളൂ എന്ന് പറഞ്ഞ കോടതി വിധി നിലനിൽക്കുകയാണ് പറയുന്നത്, ഞങ്ങൾ ഈ 50% കൈവയ്ക്കുന്നില്ല. അതിന് മറ്റൊരു ഭാഷയുണ്ട്, ആ 50% ഈ സവർണ സംവരണമായി മാറ്റി വെച്ചിട്ടുള്ള മെറിറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ, ഞങ്ങൾ അതിൽ നിന്നാണ് എടുക്കുന്നത് എന്നാണ് അവർ പറയുന്നത്.
ഇവിടെ 50% സംവരണം പാടുള്ളൂ എന്ന് പറയുന്ന 92 കോടതി വിധി ഉണ്ടായിക്ക തന്നെയാണ് 10% എടുക്കണമെന്ന് പറയുന്നത്. എന്തിനാണ്? കേരളത്തിലുള്ള രാജ്യത്തുള്ള പട്ടിണി അനുഭവിക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പട്ടിണി മാറ്റുവാൻ വേണ്ടിയാണ് 10% സംവരണം കൊടുക്കണമെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര നായർ സമുദായക്കാർ അവരുടെ വീട്ടിലെ ഉറ്റവർ ഉടയവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ അടുക്കളയിൽ അവരുടെ മറവ് ചെയ്യുവാനുള്ള കുഴിമാടം തോണ്ടിക്കൊണ്ട് മറവ് ചെയ്തതിന്റെ പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണം വെച്ച് കഴിച്ച എത്ര നായർ സമുദായക്കാരുണ്ട് എന്ന് കേരള സർക്കാർ കണക്കെടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ ദാരിദ്ര്യത്തെ കുറിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കണക്ക് പറയുന്നത്? കേരളത്തിൽ 30,000 ദളിത് ആദിവാസി കോളനികളുണ്ട്, ഒറ്റമുറിയിൽ കഴിയുന്ന കോളനികളുണ്ട്. കുളിമുറിയും കക്കൂസും ഇല്ലാതെ പുറമ്പോക്കിൽ കാര്യങ്ങൾ സാധിക്കുന്ന ഒരുപതി പട്ടിണി അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഉണ്ടായിരിക്ക തന്നെയാണ് നിങ്ങൾ പറയുന്നത് 10% മുന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കണമെന്ന്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ സംവരണം കൊടുക്കുന്നതിലൂടെ, സാമൂഹ്യ സംവരണം കൊടുക്കുന്നതിലൂടെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ആ ഉദ്യോഗ തലത്തിലോട്ട് കയറുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് പരീക്ഷയിലാണ്, കട്ട് ഓഫ് ഇല്ലാതെ ഏത് പരീക്ഷയിലാണ് വിജയി പ്രഖ്യാപിച്ചിട്ടുള്ളത്? നിങ്ങൾ കണക്ക് നിരത്തണം. PSC നിങ്ങളുടെ കയ്യിലല്ല ഉള്ളത്. നിങ്ങൾ കണക്ക് നിരത്തണം. PSC പരീക്ഷകളിലൂടെ കട്ട് ഓഫ് വെക്കാതെ മാർക്ക് കിട്ടാതെ എത്ര ആളുകളാണ് ജയിച്ചു വന്നിട്ടുള്ളത്? ദളിത് വിഭാഗത്തിൽ, ആദിവാസി വിഭാഗത്തിൽ, പിന്നോക്ക വിഭാഗത്തിൽ എത്ര PhD-ക്കാരുണ്ട്? നിങ്ങൾ എന്ത് സംവരണം കൊടുത്തിട്ടാണ് ഇവിടെ PhD-യില് സ്കോളർഷിപ്പ് മേടിച്ചുകൊണ്ട് കുട്ടികൾ വന്നു കണ്ടിരിക്കുന്നത്? ഇവിടെയാണ് ഇവർ പറയുന്നത് വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഈ ജനവിഭാഗം 70 കഴിഞ്ഞിട്ടും സംവരണം കിട്ടിയിട്ടും അവർ നന്നായിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 4000 വർഷം പഴക്കമുള്ള ജാതി വ്യവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ, 4000 വർഷം പഴക്കമുള്ള ജാതി വ്യവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ കേവലം 70 കൊണ്ട് എങ്ങനെയാണ് ആ ജാതി വിഷയത്തെ പരിഹരിക്കാൻ കഴിയുക എന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് 4000 അടിമത്തവും ജാതി വ്യവസ്ഥയും പരിഹരിക്കാൻ കേവലം 70 കൊണ്ട് കഴിയുന്നില്ല, അത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹുസൈൻ ബോൾട്ടിനെയും നമ്മളെയും ഒരുമിച്ച് ഓടുവാൻ വിട്ടാൽ എന്താണോ സംഭവിക്കുക അതുതന്നെയായിരിക്കും ഈ വിഷയത്തിലും സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംവരണ അട്ടിമറിക്ക് കേരളവും കേന്ദ്രവും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെയുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സംവരണ അട്ടിമറി നടത്തുന്നതിന് ഇടയിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് പരീക്ഷിച്ചിരിക്കുന്ന ഒരു സംവിധാനം എന്താണ്? ഘോരമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയെ കുറിച്ചാണ്. ഭരണഘടന ഒരു ഭാഗത്തുകൂടെ അട്ടിമറി നടത്തുക, ഒരു ഭാഗത്തുകൂടെ ഭരണഘടനയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയെ അട്ടിമറിക്കുന്നത് ഒരേ ആളുകൾ, ഭരണഘടനയെ പഠിക്കണം ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് പറയുന്നതും ഒരേ വിഭാഗക്കാർ. ഇവരുടെ ഇരട്ട മുഖത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം കേരളത്തിൽ January 1 നടത്തിയ വനിതാ മനുഷ്യച്ചങ്ങല, വനിതാ മതിൽ, DYFI അത് മനുഷ്യച്ചങ്ങലയാണ് നടത്തിയതെങ്കിൽ CPM ഇന്ന് വനിതാ മതിൽ നടത്തി. വനിതാ മതിൽ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി തിരുവനന്തപുരം വരെ വനിതാ മതിൽ വനിതകളെ നിരത്തിക്കൊണ്ട് കേരളത്തിലുള്ള പിന്നോക്ക വിഭാഗക്കാരെ, ദളിതരെ, ആദിവാസികളെ, മുസ്ലിങ്ങളെ എല്ലാം ഒരുമിച്ച് നിരത്തിക്കൊണ്ട് വനിതാ മതിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? ഭരണഘടന സംരക്ഷിക്കാനാണ് അത്രേ. ആ ഭരണഘടനയിൽ പറയുന്ന അവരുടെ അവകാശങ്ങൾ, അതിന്റെ പിറ്റേ ദിവസം ആ വനിതാ മതിൽ അങ്ങ് മാറിയതിന്റെ പിറ്റേ നാള് തന്നെ ഒരാഴ്ചക്കുള്ളിൽ സംവരണ അട്ടിമറിക്ക് വേണ്ടി കൂട്ടുനിന്ന ആളുകളാണിവർ. നമുക്കറിയാം ഉവൈസിയെ പോലെയുള്ള ആളുകൾ രാജ്യത്ത് ഈ സാമ്പത്തിക സംവരണം കൊണ്ടുവരുമ്പോൾ ഇവിടെ നിഷേധിക്കുന്നത് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറെയാണ്. ഭരണഘടനയാണ് എന്ന് പറയുമ്പോൾ എന്റെ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് ആലത്തൂരുള്ള പാർലമെന്റിൽ നിന്ന് സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ചു കൊണ്ടുപോയ ഡോക്ടർ PK ബിജു ഉണ്ട്. ബിജു താടിയിൽ കയ്യും കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? അംബേദ്കറെ കുറിച്ച് ഉവൈസി പറയുന്നു, പട്ടികജാതിക്കാരനായ ഡോക്ടർ ബിജുവിനെ അംബേദ്കറെ കുറിച്ച് അറിയുന്നില്ല. അംബേദ്കറെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല CPM-നകത്തുള്ള വാലാട്ടിയായിട്ട് അവരുടെ PKS-ഉം AKS-ഉം മാറിയത് കൊണ്ടാണ് PK ബിജുവിനെ പോലെയ ആളുകൾ വായത്ത് കയ്യും വെച്ചിരിക്കേണ്ട അവസ്ഥ വന്നത്. ഉവൈസി പറയുന്നു, ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറെ നിഷേധിക്കുന്നു, ഭരണഘടനയെ നിഷേധിക്കുന്നു എന്ന് ഉവൈസി പറയുമ്പോൾ PK ബിജുവും രാജേഷും അടക്കമുള്ള കേരളത്തിലെ MP CPM-ന്റെ MP ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ ചുണ്ടത്ത് കയ്യും വെച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.
അങ്ങനെ ഭരണഘടനയെ അട്ടിമറിക്കുകയും ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് പറയുന്നതും ഒരേ കൂട്ടരാണ് എന്ന് നമ്മൾ അവരുടെ ഇരട്ട മുഖത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സി പി എം വനിതാ മതിലിന്റെ പേരിൽ ഭരണഘടനയെ സംരക്ഷിക്കുന്നു. മറ്റൊന്ന്, ശബരിമല വിഷയത്തിൽ സ്ത്രീ സമത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ശബരിമലയിൽ കയറണം, കയറണോ കയറണോ വേണ്ടോ എന്നൊക്കെ വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്, ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. സ്ത്രീ സമത്വമാണ് ശബരിമല പ്രവേശനം എന്ന് പറയുന്ന സി പി എമ്മിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1957 ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ കയറിയെന്ന് മുതൽ 2019 എത്തി നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ സഖാവ് പിണറായി വിജയൻ കേരളം ഭരിച്ചിട്ടും കേരളത്തിൽ നിന്ന് പുറത്തു നിന്നാണ് രാജ്യത്തിന്റെ 16 വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായത്, കേരളത്തിൽ നിന്ന് പുറത്തു നിന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ സഖാവേ സ്ത്രീ സമത്വത്തെ കുറിച്ച് സംസാരിക്കുവാൻ? ഞാൻ ചോദിക്കട്ടെ, നാണമില്ലേ നിങ്ങൾക്ക് സ്ത്രീ സമത്വത്തെ കുറിച്ച് സംസാരിക്കുവാൻ? കേരളത്തിൽ നിന്ന് പുറത്തു നിന്നാണ് രാജ്യത്ത് 16 വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കുന്നത്, അത് നിങ്ങളുടെ സ്ത്രീ സമത്വം കൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചത് കൊണ്ടല്ല ആ സമത്വം ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നവോത്ഥാനത്തെ കുറിച്ചാണ് ഇപ്പൊ പിന്നീട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംവരണ അട്ടിമറി നടത്തുകയും ആ സംവരണത്തിന്റെ ആളുകൾ നവോത്ഥാന ശില്പികളുടെ ആളുകളെ പെരുവഴിയിലാക്കിക്കൊണ്ടാണ് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കവല കവല പ്രസംഗിച്ചു നടക്കുന്നത്. എന്താണ് ഇവർ പറയുന്ന നവോത്ഥാനം? ഞാൻ ചോദിക്കട്ടെ, മഹാനായ മഹാത്മാ അയ്യങ്കാളി ബെങ്കാനൂരിൽ ഇരിക്കുമ്പോൾ 1937 മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചുകൊണ്ട് അയ്യങ്കാളിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതാഭിലാഷം എന്നാണ് അയ്യങ്കാളിയോട് ചോദിച്ചത്. അയ്യങ്കാളി പറഞ്ഞത്, എന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് 10 പൂജാരിമാരെ കാണണമെന്നല്ല, 10 ഇമ്പ്രാന്തിരിമാരെ കാണണമെന്നല്ല, മറിച്ച് മഹാത്മാ അയ്യങ്കാളി പറഞ്ഞത് എന്റെ സമുദായത്തിൽ നിന്ന് 10 BA ക്കാരെ കാണണം എന്ന് പറഞ്ഞ ആ മഹാത്മാ അയ്യങ്കാളിയുടെ നവോത്ഥാനത്തെ കുറിച്ച് പഠിച്ച ആളുകളാണ് ഞങ്ങൾ. സി പി എമ്മുകാർക്ക് നവോത്ഥാനത്തെ കുറിച്ച് അറിയണമെങ്കിൽ പുസ്തകം ഞങ്ങൾ തരാൻ തയ്യാറാണ്, നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. ബ്രാഹ്മണ്യത്തിനെതിരെ പറയുന്നു, എന്താണ് നിങ്ങൾ ബ്രാഹ്മണ്യത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ കണ്ട ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള നവോത്ഥാനം എന്ന് പറയുന്നത് 1888 കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഇത് ഈഴവ ശിവനാണ് എന്ന് സ്ഥാപിച്ച, ഇന്നും ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠ നടത്തുവാൻ അവകാശമുള്ള ഈ രാജ്യത്ത് നിന്നുകൊണ്ട് 1888 മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ആ പ്രതിഷ്ഠയുണ്ടല്ലോ, അതാണ് ഞങ്ങൾ കാണുന്ന ബ്രാഹ്മണത്തിനെതിരെയുള്ള ആ നവോത്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ത്രീ സമത്വത്തെ കുറിച്ച് പറയുന്നു, 2 സ്ത്രീകളെ 4 സ്ത്രീകളെ 10 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സ്ത്രീ സമത്വമായി എന്ന് പറയുന്ന നിങ്ങളുടെ ആ നവോത്ഥാനമല്ല. 1803 നങ്ങേലി എന്ന് പറയുന്ന ഞങ്ങളുടെ മുതുമുത്തശ്ശി മുലക്കരത്തിന് പകരമായി സ്വന്തം മുല ഛേദിച്ചുകൊണ്ട് നൽകിക്കൊണ്ട് ഇതാണ് വിപ്ലവം എന്ന് പഠിപ്പിച്ച ആ സ്ത്രീ സമത്വത്തെ, ആ സ്ത്രീ വിപ്ലവത്തെ കണ്ടാണ് ഞങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സംവരണ അട്ടിമറി നടത്തുന്ന ആ സംവിധാനമുണ്ടല്ലോ, ആ ഓലപ്പാമ്പുണ്ടല്ലോ, അത് നിങ്ങൾ മടക്കി വെക്കണം. അല്ലെങ്കിൽ KISൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, അത് തന്നെയായിരിക്കും ഈ വിഷയത്തിലും സംഭവിക്കുക. KISൽ വരുന്ന 8 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ആര് തന്നെ ഭരിച്ചാലും മാറി വരുന്ന ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും 8 വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ 150 IAS ഉദ്യോഗസ്ഥരായിരിക്കും ഈ കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത്. അതിൽ സംവരണം എന്ന് പറയുന്നത് കേവലം 16.5% മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 80% വരുന്ന ഈ രാജ്യത്തെ ദലിതർ, മതന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ, പിന്നോക്കക്കാരായിരുന്ന 80% ആളുകൾക്ക് 16.5% സംവരണം നടപ്പിലാക്കുമ്പോൾ കേവലം 20% മാത്രമുള്ള ഇവിടെയുള്ള സവർണർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നിങ്ങൾ എത്രയാണെന്ന് നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ഏത് രീതിയിലും സവർണ പ്രീണം കൊണ്ട് സംവരണ അട്ടിമറി നടത്തുമ്പോഴാണ് സവർണ വിഭാഗങ്ങൾക്കെതിരെ ആ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ, ഈ ഭരണകൂടങ്ങൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ഈ രാജ്യത്തെ ദളിതരോടൊപ്പവും ആദിവാസികളോടൊപ്പവും അരികുവൽക്കരിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ഇങ്ങനെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, ഞാനിത് പറയാനുള്ള കാരണം, കേരളത്തിൽ ദളിതരെ, ആദിവാസികളെ മുണ്ടുടുക്കാനും ഷർട്ടിടാനും അവരെ എഴുതാനും വായിക്കാനും എല്ലാം പഠിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന CPM കേരളം ഭരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സംവരണ അട്ടിമറിക്ക് അവർ ഒത്തുനിന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പ്രതിപാദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPM കേരളം ഭരിക്കുമ്പോൾ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1000 ദിവസം പിന്നിടാൻ പോകുന്ന CPM കേരളം ഭരിക്കുമ്പോൾ
ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ 20 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. 1000 പിന്നിടാൻ പോകുന്ന CPM കേരളം ഭരിക്കുമ്പോൾ 20 കൊലകൾ നടന്നിരിക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. 14-30 താഴെയുള്ള ചെറുപ്പക്കാരെയാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മഹാരാജാസ് ക്യാമ്പസിനകത്ത് വെച്ച് ഇന്ന് ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അഭിമന്യുവിനെ, ആ അഭിമന്യുവിന്റെ ചങ്കിന് നേരെ ആ ആക്രമണത്തിന്റെ ആ ആയുധം കൊണ്ട് കുത്തിയിറക്കിയപ്പോൾ ഒരു അഭിമന്യു ഇല്ലാതായപ്പോൾ ഇവിടെ CPM എന്തായിരുന്നു ഇവിടെ എഴുതി കൂട്ടിയത്? DYFI എന്തായിരുന്നു പറഞ്ഞത്? SFI എന്തായിരുന്നു പറഞ്ഞത്? വർഗീയവാദികൾ തുലയട്ടെ, നാൻപത്തെ മകനെ, നാൻപത്തെ പുള്ളേ എന്നെല്ലാം പറഞ്ഞത് ഇന്നിതാ കാസർഗോഡ് അവസാനം 2 19 വയസ്സും 21 വയസ്സുള്ള 2 CPMന്റെ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതായപ്പോൾ നിങ്ങളുടെ എഴുത്തുകളെല്ലാം എവിടെ പോയി സഖാവേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ അരും കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ 20 കൊലകൾ നടത്തിയതിൽ CPM നടത്തിയത് 14 കൊലകളാണ്. CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് 14 കൊലകളിലാണ്. SDPI നിൽക്കുന്നത് 4 കേസുകളിലാണ്. RSS നടത്തിയത് 2 കേസുകളിലാണ്. ആഭ്യന്തര വകുപ്പ് ആരാണ്? സഖാവ് പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതിനു ശേഷമാണ് 20 കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നത്. 2016 9, 2017 5, 2018 4, 2019 2. അവസാനമായി ഇതാ ഇവിടെ നടന്നിരിക്കുന്നു. നമുക്കറിയാം PP ചന്ദ്രശേഖരനെ എന്തിന്റെ പേരിലാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഇല്ലാതാക്കിയത് എന്ന് നമുക്കറിയാം. ആ TP ചന്ദ്രശേഖരനും അരിയിൽ ശുക്കൂറും അതുപോലെ തന്നെ ഇടിയന്നൂരിലെ ഷുഹൈബിനെ എല്ലാം ഈ രാഷ്ട്രീയ കാപാലികർ, ഈ രക്തദാഹികളായിട്ടുള്ള ചെന്നായക്കളായിട്ടുള്ള CPMകാർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പെരിയയിലെ കൃപേഷും അതുപോലെ ശരത്തിനും അടക്കമുള്ള ആളുകളെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ഭരണ സംവിധാനം, ഭരണ മികവ് മൂടിവെക്കുവാൻ വേണ്ടി അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന, അവർക്കെതിരെ പ്രതിരോധം പറയുന്ന ആളുകളെ ഓരോന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ CPMന്റെ തേർവാഴ്ചയാണ്, ആ കൊലപാതക രാഷ്ട്രീയമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നാൻപത്തെ പിള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭൂപതി എന്ന ഒരു അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ബാലാമണി അമ്മ എന്ന് പറയുന്ന പെരിയയിലെ കൃപേഷിന്റെ അമ്മ, എന്റെ പൊന്നുമോനെ എന്ന് പറയുന്ന ആ 2 കരച്ചലിന്റെ വേദനയും വെൽഫെയർ പാർട്ടിക്ക് ഒരേപോലെയാണ് എന്ന് ഞങ്ങൾ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അക്രമത്തിന്റെ വഴികളില്ല. ഞങ്ങൾ ആശയം കൊണ്ടാണ് ഞങ്ങൾ നേരിടുന്നത്. ഞങ്ങൾ അക്രമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെ ഞങ്ങൾ ആശയം കൊണ്ടാണ് നേരിടുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് 7 കൊണ്ട് വന്ന വെൽഫെയർ പാർട്ടിക്ക് എവിടെയാണ്, എവിടെന്നാണ് ആശയം എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പണ്ഡിറ്റ് കറുപ്പന്റെയും ശരതൻ സോളമന്റെയും പാമ്പാടി ജോൺ ജോസഫിന്റെയും പൊയ്കയിൽ കുമരഗുരുദേവന്റെയും അതുപോലെ നീണ്ടു നൂറ്റാണ്ടുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവരോടൊപ്പം തോളോട് തോളി ചേർന്നുകൊണ്ട് പൊരുതിയ മഹാനായ ആലി മുസ്ലിയാരുടെയും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മഹാവിപ്ലവകാരികളുടെ എല്ലാം ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ 7 ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളുടെ മുദ്രാവാക്യമുണ്ട്. ഞങ്ങൾ ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അരികുവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ്. ആദിവാസികളായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് നീതി നിഷേധിക്കുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ 7 ഈ രാജ്യത്തെ അരികുവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ മഹാന്മാരുടെ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഇങ്ങനെ ഒരു സംവരണ അട്ടിമറി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് 70 കൊണ്ടും നടപ്പിലായിട്ടില്ലല്ലോ, പിന്നെന്തിനെയാണ് ഇനിയൊരു സംവരണം എന്ന് ചോദിക്കുന്ന ആളുകളോടും ഞങ്ങൾക്ക് പറയാൻ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. 70 കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്തത് അത് നടപ്പിലാക്കിയതിനു ശേഷം മാത്രം മതി, ഇനിയൊരു പുനരാലോചന എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് 70 കൊണ്ട് സംവരണ സംവിധാനം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല? സംവരണ സംവിധാനം, നമ്മുടെ നാട്ടിലെ ചില ആളുകളെങ്കിലും വിചാരിക്കും സംവരണം എന്ന് പറയുന്നത് ഈ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾക്ക്. ഇന്ന് നിങ്ങൾ PSCയിൽ പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം 14% മുസ്ലിങ്ങൾക്ക്, 15% ഈഴവർക്ക്, 8% ദളിതർക്ക്, 2% പട്ടികവർഗക്കാർക്ക് സംവരണം മുഴുവൻ കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, A ക്ലാസ് കാറ്റഗറിയിൽ, B ക്ലാസ് കാറ്റഗറിയിൽ
സി ക്ലാസ് കാറ്റഗറിയിൽ എത്ര ഈ പറഞ്ഞ വിഭാഗങ്ങൾ ഉദ്യോഗസ്ഥരുണ്ട്? രാജ്യത്ത് IAS, IPS, ISF, അതുപോലെ തന്നെ ജുഡീഷ്യറി, അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ഉയർന്ന തലത്തിലുള്ള സംവിധാനങ്ങളിൽ എത്ര പിന്നോക്കക്കാരുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കണം. എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കണം. എത്ര ആദിവാസികളും പട്ടികജാതിക്കാരും ഉണ്ട് എന്ന് നിങ്ങൾ കണക്ക് പുറത്തുവിടാൻ തയ്യാറാവണം സർക്കാരുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഇടതുപക്ഷ സർക്കാരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരാണെങ്കിലും ആ കണക്കുകൾ പുറത്തുവിടട്ടെ. എന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം. രാജ്യത്തുള്ള 80% വരുന്ന ആളുകൾ ഇന്നും നമുക്കറിയാം നോർത്ത് ഇന്ത്യകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷയെടുക്കുകയും അറിയുകയും ചെയ്യുന്ന വലിയ കോടിക്കണക്കിന് ജനങ്ങളുള്ള, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ രാജ്യത്ത് നിന്നുകൊണ്ടാണ് മുന്നോക്ക വിഭാഗങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് 10% സംവരണം കൊടുക്കണമെന്ന്. എന്താണ് അതിന് മാനദണ്ഡം പറയുന്നത്? 800,000 രൂപയാണ് അവരുടെ വാർഷിക വരുമാനത്തിന്റെ മാനദണ്ഡം. നിങ്ങൾ മനസ്സിലാക്കണം, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ 800,000 ആണ് അവരുടെ വാർഷിക വരുമാനത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്. 800,000 വരെയുള്ള ആളുകൾക്ക് അവരാണ് ദാരിദ്ര്യർ എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കാനൻ രാജേന്ദ്രനും അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എല്ലാം പറയുന്നത് 800,000 രൂപ വാർഷിക വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് മുഴുവൻ പേർക്കും 10% സംവരണം കൊടുക്കണമെന്ന്. അപ്പോഴേ ജബീനത്ത ചോദിച്ചു, നിങ്ങൾ ഈ ദാരിദ്ര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന വിഭാഗങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളില്ലേ? അവിടെ നിങ്ങളുടെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് സവർണ സംവരണമായ മെറിറ്റ് എന്ന് പറയുന്ന 50% അത് ഞങ്ങളുടെയാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെയാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വളരെ കൃത്യമായ ഉദാഹരണമുണ്ട്. അടുത്ത ഒരു 2 കേസുകൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ, സബ് ഇൻസ്പെക്ടർ എന്നീ തസ്തികളിലോട്ട് നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ എടുത്തപ്പോൾ മെറിറ്റ് സീറ്റുകളിൽ ഈ സംവരണീയ സമുദായങ്ങൾ വന്നു എന്നതിന്റെ പേരിൽ ആ പദ്ധതി തന്നെ, ആ പ്രൊജക്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇവർ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് 50% മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സവർണന്റെ സംവരണമാണ് എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായി തന്നെ എന്താണ് സംവരണം എന്ന വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുക എന്ന ഉത്തമ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഇത് വിവിധങ്ങളായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ 120 മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ KAS എന്ന് പറയുന്ന ആ സവർണ സംവരണത്തിനെതിരെയുള്ള, ആ സവർണ സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ആ KASൽ വെൽഫെയർ പാർട്ടിയും ഫ്രട്ടേണിറ്റിയും കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു, സഖാവ് പിണറായി വിജയനോടും നരേന്ദ്രമോദിയോടും ഞങ്ങൾ പറയുന്നു, കേരളത്തിലും ഈ രാജ്യത്തും വെൽഫെയർ പാർട്ടി ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഈ സവർണ സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടി കഴിയില്ല, കഴിയില്ല, കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാവിധ ആശംസയും അതുപോലെ തന്നെ ഇവിടെ എന്റെ വീക്ഷിച്ച, എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് വെൽഫെയർ പാർട്ടി. ഭരണഘടന സംരക്ഷിക്കാൻ വനിതാ മതില് തീർത്തവർ തന്നെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ സമത്വത്തിന് ഭരണഘടന വിഭാവനം ചെയ്ത